വെൽക്കം ടു സാറ്റ് സെന്റ് അഗസ്റ്റിൻ ട്യൂഷൻ സെന്റർ മടത്തമ്പടി 85. പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ യൂട്യൂബ് ചാനൽ ഫോർ ന്യൂ അപ്ഡേറ്റ് വീഡിയോസ് ആൻഡ് ആൾസോ വിസിറ്റ് സെന്റ് അഗസ്റ്റിൻ ട്യൂഷൻ ഡോട്ട് ബ്ലോഗ് സ്പോട്ട് ഡോട്ട് ഇൻ. നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള SSLC മാത്സ് Chapter 2 സർക്കിൾസിലെ Part 3 ആണ്. ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് 2.1 ക്വസ്റ്റ്യൻസ് ആണ്, പേജ് നമ്പർ 14. സോ പ്ലീസ് ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് പേജ് നമ്പർ 14. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത്, ഫസ്റ്റും സെക്കൻഡും ക്വസ്റ്റ്യൻ. സപ്പോസ് വി ഡ്രോ സർക്കിൾ വിത്ത് ദ ബോട്ടം സൈഡ് ഓഫ് ദ ട്രയാങ്കിൾസ് ഇൻ ദ പിക്ചേഴ്സ് ആസ് ഡയാമീറ്റർ. ഫൈൻഡ് ഔട്ട് വെദർ ദ ടോപ്പ് കോർണർ ഓഫ് ഈച്ച് ട്രയാങ്കിൾ ഇസ് ഇൻസൈഡ് ദ സർക്കിൾ, ഓൺ ദ സർക്കിൾ ഓർ ഔട്ട്സൈഡ് ദ സർക്കിൾ. ചിത്രത്തിലെ ത്രികോണങ്ങളുടെ താഴത്തെ വശം വ്യാസമായി ഒരു വൃത്തം വരച്ചാൽ ഓരോ ത്രികോണത്തിൻ്റെയും മേൽമൂല വൃത്തത്തിനകത്തോ പുറത്തോ വൃത്തത്തിൽ തന്നെയോ എന്ന് കണ്ടുപിടിക്കുക. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു തിയറി ഇവിടെ അപ്ലൈ ചെയ്യണം. ക്വസ്റ്റ്യൻ പിക്ചർ തന്നിട്ടില്ല, എന്നാലും ആ തിയറി പറയണം. സോ ഇതിനു മുന്നത്തെ വീഡിയോയിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ട്, Part 1 and 2. പ്ലീസ് വിസിറ്റ് Part 1 and 2 ബിഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഓക്കെ, നമ്മളൊരു സർക്കിൾ ഉണ്ടെങ്കിൽ ആ സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ വരയ്ക്കുന്നവരെയാണ് ഡയാമീറ്റർ. ആ ഡയാമീറ്റർ സപ്പോസ് AB ആണെന്ന് വിചാരിക്കാം. അതിൻ്റെ രണ്ടറ്റത്ത് നിന്ന് നമ്മൾ ഈ സർക്കിളിലേക്ക് വരയ്ക്കുന്ന ഈ ട്രയാങ്കിൾ, ഈ ആംഗിൾ എന്ന് പറയുന്നത് ദറ്റ് ഈസ് ഈക്വൽ ടു 90°. അത് 90° ആയിരിക്കും. ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ, ഇതേ AB നിന്ന് വരയ്ക്കുകയാണെങ്കിൽ അത് 90°നേക്കാളും കുറവായിരിക്കും. ലെസ് ദാൻ 90°. ഓക്കെ, ലെസ് കുറവായിരിക്കും. എന്നാൽ നമ്മളിപ്പോൾ അകത്തൊരു പോയിന്റ്, ഇതിവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ അത് 90°നേക്കാളും കൂടുതലായിരിക്കും. സപ്പോസ് ഇറ്റ് മേ ബി 100° ഓർ 105° ഓർ എനി ഡിഗ്രി ഗ്രേറ്റർ ദാൻ 90°, 90°നേക്കാളും കൂടുതലായിരിക്കും. ഇത് നമ്മുടെ ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, ഇത് നമ്മുടെ ബേസിക് പ്രിൻസിപ്പിളാണ്. ഇതുപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കണക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യനിൽ ഇതേപോലെ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, അതിൻ്റെ ആംഗിൾ തന്നിട്ടുണ്ട്, ദറ്റ് ഇസ് 110. പിന്നെ അതിൻ്റെ, അതായത് ഇതാണ് നമ്മുടെ ചിത്രത്തിലെ താഴത്തെ വശം. താഴത്തെ വശം എന്ന് പറയുന്നത് ഇതാണ്. ഇതിനെ നമ്മൾ ഡയാമീറ്റർ ആയിട്ട് എടുത്തിട്ട്, അതായത് ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരിങ്ങനെ റൗണ്ട് വൃത്തം പോകുന്നു ഇതിനെ ബേസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ ഡയാമീറ്റർ ആയിട്ട് എടുത്തിട്ടാണ് ട്രയാങ്കിൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ആംഗിൾ എത്രയാണ്? 110. ഓക്കെ, ആൻഡ് ദിസ് ഇസ് 90°. 90° എന്ന് കാണിക്കുവാനാണ് നമ്മൾ ഇങ്ങനെ ഒരു ചതുരമിട്ടിരിക്കുന്നത്. ഓക്കെ, ദെൻ വേറൊരു ട്രയാങ്കിൾ എന്നിട്ട് അതിൻ്റെ ഡിഗ്രി 70°. അപ്പോൾ നേരത്തെ സാറ് പറഞ്ഞ ആ തിയറി അനുസരിച്ചാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇവിടെ 90° ഉണ്ട്. അപ്പോൾ അത് വൃത്തത്തിലായിരിക്കും. അപ്പോൾ ഇതിലൂടെയാണ് വൃത്തം ഇങ്ങനെ കടന്നു പോവുക. ഓക്കെ, ഇതിലൂടെ ഇങ്ങനെ വൃത്തം കടന്നു പോകും. ക്ലിയർ? അപ്പോൾ ഇതെന്തായിരിക്കും വൃത്തത്തിനകത്ത്, ഇതെന്തായാലും വൃത്തത്തിന് പുറത്ത്. വെരി സിമ്പിൾ, ആൻസർ കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പോൾ നോക്കി കണ്ടോ, ഇങ്ങനെയാണ് ആൻസർ വരാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ ടു. For each diagonal of the quadrilateral shown, check whether the other two corners are inside, on or outside the circle with that diagonal as diameter. ചിത്രത്തിലെ ചതുർഭുജത്തിൻ്റെ ഓരോ വികിരണവും വ്യാസമായി വൃത്തം വരച്ചാൽ ആ വികിരണത്തിലല്ലാത്ത എതിർമൂലകൾ വൃത്തത്തിനകത്തോ പുറത്തോ വൃത്തത്തിൽ തന്നെയോ എന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ചിത്രം. ഈ ചിത്രത്തിൽ നമുക്ക് 3 കോണുകൾ തന്നിട്ടുണ്ട്. ഇത് 105°, ഇത് 55°, ഇത് 110°. ഈ ആംഗിൾ നമുക്ക് തന്നിട്ടില്ല. എന്നിട്ട് നമ്മുടെ ചോദ്യം ഇതാണ്, ഫോർ ഈച്ച് ഡയഗണൽ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ഷോൺ, നിങ്ങൾ ഇതിനെ ഡയഗണലാക്കുക, അതായത് ഇതൊരു ഡയഗണല് വികിരണം അല്ല എങ്കിൽ ഇതൊരു ഡയഗണല്. ഇങ്ങനെ 2 ഡയഗണലാണ് നിങ്ങൾക്ക് ഇതിനകത്ത് വരയ്ക്കാനായിട്ട് സാധിക്കുക. ഓക്കെ, അങ്ങനെ ഒരു ഡയഗണൽ നിങ്ങൾ വരച്ചു എങ്കിൽ അപ്പോൾ ആ ഡയഗണലല്ലാത്ത 2 ആംഗിൾ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. ഇത് വൃത്തത്തിനകത്താണോ പുറത്താണോ? അല്ല, നിങ്ങൾ ഇങ്ങനെയാണ് ഡയഗണൽ വരയ്ക്കുന്നതെങ്കിൽ നിങ്ങൾക്കിത് ഇവിടെയും ഇവിടെയും 2 ആംഗിൾ കണ്ടെത്താൻ സാധിക്കും. അത് വൃത്തത്തിനകത്താണോ പുറത്താണോ എന്ന് നിങ്ങൾ പറയണം. ഇറ്റ്സ് വെരി സിമ്പിളാണ്, നേരത്തെ പറഞ്ഞ തീരെ തന്നെയാണ് ഇവിടെയും അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. സോ ദിസ് ഈസ് അവർ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ അത് നമുക്ക് ഒരു 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 ആംഗിൾ തന്നിട്ടില്ല, അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഒരു ചതുർഭുജം 4 വശങ്ങളുള്ളവരുടെ ടോട്ടൽ ആംഗിൾ ആകെ
കോണെന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഇനി അത് മനസ്സിലാവാത്തവർ ഇതിനെ രണ്ട് ത്രികോണമായിട്ട് സങ്കല്പിക്കുക, കണ്ടോ രണ്ട് ത്രികോണം. അപ്പോൾ ഇതൊരു ത്രികോണം, ഇതൊരു ത്രികോണം, ഒരു ത്രികോണത്തിൽ 180 ഡിഗ്രി, ഓക്കെ ക്ലിയർ. മറ്റേതിനകത്തും 180 ഡിഗ്രി, ക്ലിയർ. സോ ടോട്ടൽ 360 ഡിഗ്രി, ക്ലിയർ. അല്ലെങ്കിൽ എല്ലാ ആംഗിളും കൂടി കൂട്ടുമ്പോൾ 360 ആണെന്നുള്ള കാര്യം എന്താണ് ഓർമ്മ തന്നെ. അതും അല്ലെങ്കിൽ നമുക്ക് n മൈനസ് 2 ഇൻറ്റു എന്താണ് 180 ഈ ഫോർമുല അപ്ലൈ ചെയ്തും കണ്ടെത്താം. ഇവിടെ എന്നു പറഞ്ഞാൽ വശങ്ങളാണ്, 1, 2, 3, 4 നാല് വശങ്ങൾ. ഇപ്പോൾ 4 - 2 × 180 ദാറ്റ് ഈസ് 2 × 180 ദാറ്റ് ഈസ് 360 ഡിഗ്രി. സോ ദ ടോട്ടൽ ആംഗിൾ ഇൻ എ ക്വാഡ്രിലാറ്ററൽ, നാല് വശങ്ങളുള്ളത് എത്രയായിരിക്കും? 360 ഡിഗ്രി. അതിനകത്തൊരു ഡൗട്ടുമില്ല. അപ്പോൾ ആ 360 ഡിഗ്രിയിൽ നിന്ന് ഈ പറയുന്ന മൂന്ന് പേരെ അങ്ങോട്ട് കുറച്ചാൽ യു വിൽ ഗെറ്റ് ദ ആൻസർ. ഓക്കെ, സോ ദിസ് ഈസ് അവർ ആംഗിൾ 360 ഡിഗ്രി മൈനസ് 105 + 110 + 55 ഇതെല്ലാം കൂടി കൂട്ടാം. സോ 360 - 270 യു വിൽ ഗെറ്റ് 90 ഡിഗ്രി. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ കോണുകളും ആയി. ഇനി നമ്മൾ ഓരോ ഡയഗണലിൽ വരച്ച് മറ്റ് രണ്ട് കോണുകൾ വൃത്തത്തിനകത്താണോ പുറത്താണോ എന്ന് കണ്ടെത്താൻ അത്രയേ ഉള്ളൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡയഗണൽ ഇങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്കിവിടെ 90 ഡിഗ്രി കിട്ടും. 90 ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പഠിച്ച തിയറി അനുസരിച്ച് 90 ഡിഗ്രി ആണെങ്കിൽ അത് വൃത്തത്തിലായിരിക്കും, ഓൺ ദ സർക്കിൾ. ഇനി 55 ഡിഗ്രി കിട്ടി, അത് 90 ഡിഗ്രിയേക്കാളും കുറവാണ്, അപ്പോൾ അത് വൃത്തത്തിന് പുറത്തായിരിക്കും, ഔട്ട്സൈഡ് ദ സർക്കിൾ. സിമിലാർലി നമുക്ക് എന്താണ് ഇങ്ങനെ ഡയഗണൽ വരയ്ക്കാം. ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ 105 ആയിരിക്കും ഒരു ഡിഗ്രി, അത് 90 ഡിഗ്രിയേക്കാളും കൂടുതലാണ്, അപ്പോൾ വൃത്തത്തിന് അകത്തായിരിക്കും, ഇൻസൈഡ് ദ സർക്കിൾ. അതുപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ 110 അതും 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണ്, വൃത്തത്തിന് അകത്തായിരിക്കും. ഓക്കെ, അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻസും കഴിഞ്ഞു. പ്ലീസ് ഫോളോ മീ ഓൺ ഫേസ്ബുക്ക്. ന്യൂ അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിലാണ് നമ്മൾ ഫസ്റ്റ് എല്ലാ അപ്ഡേറ്റും ആദ്യം അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് ആൾസോ സബ്സ്ക്രൈബ് ടു അവർ യൂട്യൂബ് ചാനൽ സാറ്റ് ഫ്രീ ട്യൂഷൻ. ദിസ് ഇസ് മീ സണ്ണി തോമസ് സിറ്റി സൈനിങ് ഓഫ്. വിസിറ്റ് പാർട്ട് 4. താങ്ക് യു വൺസ് അഗെയിൻ. പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ യൂട്യൂബ് ചാനൽ ഫോർ ന്യൂ അപ്ഡേറ്റ് വീഡിയോസ്.